വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസം ആവാറായി. അപ്പോൾ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ, അതായത് ഒരു സമ്മർ കൂളറാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ 500 വ്യൂസ് ആയി. ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. 2 മാസത്തിനുള്ളിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒരു 500 വ്യൂസ് ഒക്കെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളോടുകൂടി പങ്കുവയ്ക്കുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇത്ര 2 മാസത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് നേടാൻ പറ്റിയല്ലേ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും സപ്പോർട്ടൊക്കെ ഒരു കരുത്താണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനും പറ്റില്ല. അപ്പോൾ എല്ലാവരും തുടരെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ബീഫ് പ്ലസ് കായ ഇസ് ഈക്വൽ ടു അറിയില്ല. അപ്പം ഞാൻ സസ്പെൻസ് കളയണില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫും കായയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 600 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 നേന്ത്രക്കായയാണ്. നേന്ത്രക്കായ ഏത്തക്കായയാണ് എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയും വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 5-6 ചെറുള്ളി. ചെറുള്ളിക്ക് ക്ഷാമം, അതുകൊണ്ട് കുറച്ചെടുത്തിട്ടുള്ള അത്. 2 പീസ് കരിവേപ്പില. ആദ്യം തന്നെ ഇതൊക്കെ കൂടിയിട്ട് നമ്മളിട്ട് നന്നായി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഇത് സ്റ്റൗവിൽ വെക്കണം. പിന്നെ ഇതിലേക്ക് ഒരു അരപ്പുണ്ട്. ആ അരപ്പിന് തേങ്ങ വേണം. ഇതിപ്പോൾ ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി മൂന്നല്ലിയല്ല, 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർക്കാം, പക്ഷേ ഇല്ലാത്ത കാരണം ചെറുക്കുള്ളി. ഇത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്യണം. അതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കണം. എന്നിട്ട് വേണം അത് അരയ്ക്കാനായിട്ട്. അത് ഞാൻ ഇടുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ബീഫ് നന്നായി കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതാ കേട്ടോ. ബീഫ് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും 2 കതിരി കറിവേപ്പില. പിന്നെ കുറച്ച് ഉപ്പ്. ഉപ്പിട്ട് ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലൊഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇത് നന്നായി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചിടണമെങ്കിൽ ഇട്ടോട്ടോ. ഞാനിപ്പോൾ ചതച്ചൊന്നുമില്ല, അതൊക്കെ അരിഞ്ഞിടുക ചെയ്തത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നല്ല മിക്സ് ചെയ്യുമ്പോൾ നല്ല മണം, വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്യണം, ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഇങ്ങനെ തന്നെ ഇത് കുക്കർ അടച്ചിട്ട് അടപ്പത്തേക്ക് വയ്ക്കുക. 2 വിസിൽ വന്നിട്ട് നമ്മളിത് ഓഫ് ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കായിടുന്ന കേട്ടോ. സ്റ്റൗ കത്തിച്ചു കേട്ടോ. സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 വിസിൽ, അത് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിട്ടോ. തേങ്ങ വറക്കാനുള്ളത്. അപ്പോൾ നമ്മളതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1.5 സ്പൂൺ മതി കേട്ടോ, അധികം വേണ്ട. അത് ചൂടാവുമ്പോൾ ഈ തേങ്ങ അതിലേക്ക് ഇടുക. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടാ. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്നിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ വരെ ആക്കണം. അപ്പോൾ ഇതൊരു പകുതി മൂപ്പാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത് നന്നായി കുറച്ച് വയ്ക്കാട്ടത്. ഇപ്പോൾ ഇത് ഏകദേശം നല്ല മുരിച്ചിലായി തുടങ്ങി. എന്നിട്ട് ഒരു 1/4 സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇടുക. പിന്നെ 1/4 സ്പൂണ് മല്ലിപ്പൊടി ഇടുക. പിന്നെ 1/2 സ്പൂണോളം കാശ്മീരി ചില്ലി ഇടുക. ഞാൻ പറഞ്ഞല്ലേ, എരിവ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. ഞങ്ങൾക്ക് ഇത്ര എരിവൊക്കെ താല്പര്യമുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ എരിവ് ഉപയോഗിക്കുന്നത്. ഇത് എന്നിട്ട് നന്നായി മൂപ്പിക്കുക കേട്ടോ.
നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പോഴാ മല്ലിയുടെയും മുളകിൻ്റെയും ഒക്കെ പച്ച കൊത്തു പോവുള്ളൂ. അത് വരയ്ക്ക് നല്ലോണം റോസ്റ്റ് ചെയ്യാം. ഈ ബീഫും കായ എന്ന് പറഞ്ഞാൽ തൃശ്ശൂകാരായ ക്രിസ്ത്യാനികളുടെ ഒരു വികാര. ഞായറാഴ്ച ഈ സാധനം ഇല്ലെങ്കിലേ ഞായറാഴ്ച ഒന്നും തോന്നില്ലേ. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഈ ബീഫും കായൊക്കെ കൂട്ടിയിട്ട് ഒരു ചോറ്, അത് നിർബന്ധമാണ്. അങ്ങനെയാണ് ബീഫും കായാലും വിശേഷം. അതൊക്കെ ഒരു എന്താ പറയുക, ഓർമ്മകൾ അയവറക്കണ ഒരു കറി. ഏതൊക്കെ ഈ നാളേരൊക്കെ നന്നായി മൂത്തുവിട്ടാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പം നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. ആവി ഇപ്പോൾ അതിലെ സ്റ്റീം പോയി കഴിഞ്ഞിട്ട് നമുക്ക് കായിടാം കേട്ടാ. ഒരു രണ്ട് വിസിൽ കൊടുത്തിട്ട് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കായ ഇട്ട് കൊടുക്കാം കേട്ടാ. ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരത്തെ എരിച്ചിരിക്കാനുള്ള ഉപ്പ് തന്നെ കുറച്ച് ഉപ്പിട്ട് എടുത്താൽ മതി. പിന്നെ ഇനി നമുക്ക് അവസാനം നോക്കാം. എന്നിട്ട് നന്നായി ഇളക്കി നമുക്കിത് ഒരു വിസിലും കൂടി വരുത്താട്ടെ ഈ കായ. അപ്പോൾ കറക്റ്റ് വേവാവും. അപ്പോൾ നമ്മുടെ ബീഫും കായൊക്കെ നന്നായി വെന്തുട്ടാ. ഇനി ഞാൻ ഈ ഇതൊന്ന് ചട്ടിയിലേക്ക് ഇടാൻ പോവാം. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ഒഴിക്കാം. വെള്ളം ഒഴിക്കാണ്ട് വെച്ചത്, എന്നിട്ട് നമുക്ക് ഇതിൽ വെള്ളമൊക്കെ. ഇനി നമ്മൾ ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടാ. അപ്പോൾ നമ്മുടെ ബീഫും കായും തേങ്ങ വറുത്തരച്ച് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടാ. നന്നായി തിളച്ച് കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിൽ നമ്മുടെ ചെറുള്ളി അഥവാ ചുവന്നുള്ളി കാച്ചി ഒഴിക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി കാച്ചി ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി ചൂട് കുറവായിരുന്നു, ചൂടായിരുന്നു ചേച്ചിട്ട് ഇട്ടതാ. അതെ, ഉള്ളിക്ക് ക്ഷാമാ ഞാൻ പറഞ്ഞില്ല, ഉള്ളിക്ക് ഇട്ടാലേ. അതുകൊണ്ട് ഉള്ള ഉള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതായത് നല്ല മുരിച്ചിലായി ഒടുങ്ങിട്ടാ. ഇനി ഞാൻ ഒരു സ്പൂണോളം ഗരം മസാല ഇടുക കേട്ടോ. അതും കൂടി ആയി ഗരം മസാലയൊക്കെ നല്ല മൂത്തു. നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി റോസ്റ്റ് ചെയ്ത് പൊടിക്കണതാണ്. അപ്പോൾ അത് മുരിഞ്ഞു. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് സൗണ്ട് അങ്ങോട്ട് കേട്ടാലേ എന്താണെന്നറിയോ. അപ്പോൾ അതേ നമ്മുടെ ബീഫും കായും റെഡി ആയിട്ടാ. ഈ തിരട ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ആ തിരടേരം മുകളിലാട്ടാ ഞാൻ ഈ ചട്ടി വയ്ക്കണെ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ വികാരമായ ബീഫും കായും തേങ്ങ വറുത്തരച്ച കറി റെഡിയായി. ഞായറാഴ്ച ഉച്ചയാകുമ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലേ ഒരു സുഖമുണ്ടാവില്ലേ. ഞായറാഴ്ച ഉച്ചക്കലത്തെ ഊണിൻ്റെ കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി ചെയ്തു നോക്കുക. ഞങ്ങളോട് കമൻറ്റിൽ അതിൻ്റെ ഫീഡ്ബാക്ക് പറയുക. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.